അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കപ്പ് സേമിയ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് തിളച്ച വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി സേമിയ കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സേമിയ നല്ല തിന്നായിട്ടുള്ള സേമിയ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നതല്ലാത്ത കുറച്ചും കൂടെ നല്ല തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഈ ഒരു സേമിയ ഉപയോഗിക്കുകയാണെങ്കിലാണ്. അപ്പോൾ ഈ തിന്നായ സേമിയ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കയ്യിലൊന്ന് എടുത്ത് ഒന്നിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാതെ വെന്തു എന്ന്. പിന്നെ അത് കൂടുതൽ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ. സേമിയ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി 1/2 ടിൻ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സേമിയ ഇട്ടതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തിളച്ച പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് പാലിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സിമ്മിലിട്ടിട്ട് കോൺഫ്ലോർ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി പുഡിങ്ങിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലിടാൻ ഇതുപോലെ തന്നെ നല്ല ചെറിയ നാരുകളുള്ള സേമിയ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറായാലും വൈറ്റ് കളറായാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ചെറിയ തരികളുള്ള സേമിയ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇത് നമ്മൾ നന്നായി ക്രിസ്പി ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്നൊരു സേമിയ എടുത്തിട്ട് നമുക്കൊന്ന് കടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിവിടെ സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ അതൊരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും, എന്നാലും ഇത് നമ്മൾ പുഡിങ്ങിൻ്റെ മേലിട്ട് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഇനി പുഡിങ്ങിൻ്റെ മേലിട്ട് കൊടുക്കുകയാണ്. പുഡിങ് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ